നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആശ്ന. കരിപ്പൂരിന്റെ ചിറകറിയാൻ അനുവദിക്കില്ല. മാവൂരിലും പരിസര പ്രദേശങ്ങളിലും SYS നേതൃത്വത്തിൽ നെൽപ്പു സമരം സംഘടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിലും കേരളത്തിന്റെ തെരുവ് വീഥികളിൽ പരസ്പരം പോരടിച്ചു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ സമകാലീന സംഭവ വികാസങ്ങൾക്ക് മുമ്പിൽ തികച്ചും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാതൃകയാവുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന SYS എന്ന യുവജന പ്രസ്ഥാനം. മലബാറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന ഉന്മൂലന ശ്രമത്തിനെതിരെ കരിപ്പൂരിന് ചിറകറിയാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സമര രംഗത്തിറങ്ങിയിരിക്കുകയാണ് SYS. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നെൽപ്പ് സമരം അരങ്ങേറി. മാവൂരിൽ നടന്ന നെൽപ്പ് സമരത്തിലേക്ക് പ്രക്ഷോഭ പരിപാടികളുമായി സോൺ ജില്ലാ ഘടകങ്ങളിൽ വരികയാണ്. മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സപ്പോർട്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പതിനാല് വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയായും പാർട്ടിയുടെ അനിഷേധിനായ നേതാവുമായിരുന്ന വെളിയം ഭാർഗവന്റെ 7th ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാവൂർ മീഡിയയുമായി പങ്കുവെക്കുന്നു പ്രമുഖ CPI നേതാവ് KG പങ്കജാക്ഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ധീരരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവ് വെളിയം ഭാർഗവൻ. 1975 നേരിട്ട് അദ്ദേഹവുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. കൂടുതൽ അതിനു മുമ്പ് തന്നെ സഖാവ് വെളിയത്തെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. 1954 കേരളത്തിലെ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ നടത്തിയ ധീരോദാത്തമായ സമരത്തിന്റെ ഭാഗമായി സഖാവ് വെളിയം ഭാർഗവനെ അറസ്റ്റ് ചെയ്ത് ചവറ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് അന്നത്തെ ചവറ സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ശ്രീ ഋഷികേശൻ നായർ സഖാവ് വെളിയം ഭാർഗവന്റെ ഓരോ മീശയും പിഴുതെടുക്കുകയുണ്ടായി. എന്നിട്ട് മതിവരാതെ അദ്ദേഹത്തിൻ്റെ നട്ടല് ചവിട്ടി ഒടിച്ചു. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷവും ബാക്ക് വേദന കൊണ്ടും സ്വാധീനത്തിനും വേണ്ടി ബാക്കിൽ ഒരു പാട് വെച്ച് കെട്ടിക്കൊണ്ടാണ് അവസാന നിമിഷം വരെയും സഖാവ് വെളിയം ഭാർഗവൻ ജീവിച്ചിരുന്നത്. ധീരനായ ആ നേതാവിനോടൊപ്പം അന്നത്തെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്ന MM ഗോവിന്ദൻ നായരും TV തോമസും C ഉണ്ണിരാജയും CH ഉദമേനുവിനും എല്ലാവരും ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിലിൽ എനിക്ക് 11 പ്രവർത്തിക്കാൻ സാധിച്ചു. ആ കാലഘട്ടത്തിലാണ് സഖാവ് വെളിയവുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ രാഷ്ട്രീയ നേതാവ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ശ്രീമതി സുഗതകുമാരി ടീച്ചറെ പോലുള്ളവരുടെ ലേഖനങ്ങൾ അവരുടെ അനുഭവങ്ങളും വായിച്ചു നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ സഖാവ് വെളിയത്തിനെ പോലുള്ളവരുടെ സാന്നിധ്യം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള നേതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് എൽക്കാലത്തും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്.
choose you, deep sleep. Let's bloom. ഫോർവിഷ് മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. വീടിന്റെ ടെറസിന് മുകളിൽ ഔഷധ ചെടികളും പച്ചക്കറികളും കൃഷിയിറക്കി പരീക്ഷിക്കുകയാണ് കോളിമാടിലെ മണ്ണിൽ സുബൈദ. ഇഞ്ചി, മഞ്ഞൾ, ചേന, കൂവ, കൂർക്ക, കാവിത്ത്, കുരുമുളക്, പച്ചമുളക്, കഞ്ഞിക്കൂർക്ക, കറ്റാർ വാഴ, തക്കാളി, ചേമ്പ് തുടങ്ങിയവയാണ് മണ്ണിൽ സുബൈദ തന്റെ വീടിന്റെ ടെറസിന് മുകളിൽ കൃഷി ചെയ്തത്. പ്ലാസ്റ്റിക് ചാക്കിലും റബ്ബർ കൊട്ടയിലും മണ്ണ് നിറച്ച് ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഇവരുടെ കൃഷി. ഇടതടവില്ലാത്ത വെള്ളപ്പൊക്കവും പന്നിശല്യവും ഇഴജന്തുക്കളുടെ ഉപദ്രവവും ബാധിക്കില്ല എന്നതാണ് മട്ടുപാവ് കൃഷിയുടെ പ്രത്യേകത. ഷിമോഗയിലെ പ്രമുഖ കർഷകനായ ഭർത്താവ് ടി അബ്ദുൽ സലാമിന്റെ സഹകരണവും ഉപദേശവുമാണ് സുബൈദയുടെ വിജയത്തിന് നിദാനമെന്നും ഇത്തരത്തിലുള്ള കൃഷി വീട്ടമ്മമാർ ചെയ്യണമെന്നും അതുവഴി ചെറിയ വരുമാനം കിട്ടുമെന്നും സുബൈദ മാവൂർ മീഡിയോട് പറഞ്ഞു. ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാല് 15 വർഷം മുമ്പ് വയലിൽ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പല ഉപദ്രവം, വേസ്റ്റ് കൊണ്ടുപോയിടുക, അങ്ങനെ പല ഉപദ്രവം കൊണ്ടാണ് പിന്നെ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റിയത്. 4 വർഷം മുമ്പ് പച്ചക്കറി ചെയ്തിട്ട് മാധ്യമം പേപ്പറിൽ എൻ്റെ ഫോട്ടോ വന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഇത് ചെയ്യാൻ, ഇഞ്ചെല്ലാം ചെയ്യാനുള്ള കാരണം പിന്നെ പന്നി, പിന്നെ പല ഉപദ്രവങ്ങളും, നാട്ടിൽ ഭൂമി തായ നട്ടിട്ട് പന്നീൻ്റെ ശല്യം, പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചെയ്യാനുള്ള കാരണം. 2 വർഷം മുമ്പ് വന്ന പ്രളയത്തിരി ഇഞ്ചിയെല്ലാം ചാക്കിൽ തായ നട്ടിരുന്നത് അതെല്ലാം ചീഞ്ഞു പോയി. അപ്പോഴാണ് ടെറസിന്റെ മുകളിലേക്ക് നടാൻ വേണ്ടിയിട്ട് തോന്നിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന, കാവിത്ത്, കൂർക്ക, പച്ചമുളക്, തക്കാളി, കൂവ അതെല്ലാം പരീക്ഷിച്ച് നോക്കിയതാണ്. വിജയിക്കുകയാണെങ്കിൽ അടുത്ത വർഷം കൂടുതൽ വിസ്തൃതി നടാനാണ് ആഗ്രഹം. ഇൻഷാല്ലാ വിജയിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 20 ചാക്കിൽ ഇഞ്ചി നട്ടപ്പോൾ എനിക്ക് 15 കിലോ വിത്ത് കിട്ടി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം 50 ചാക്കിലേക്ക് വ്യാപിപ്പിച്ചത്. അധ്വാനമുള്ള മണ്ണ്, മണൽ, ചാണകപ്പൊടി എല്ലാം കയറ്റിയിട്ട് നമ്മൾ മുകളിലേക്ക് എത്തിക്കണം. പിന്നെ വീട്ടമ്മമാർക്ക് ഒരു ടൈം പാസുമാണ്, ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലോ കൃഷി കാണുമ്പോൾ. അത് എല്ലാവരും അവനവൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു പച്ചമുളക് എന്തെങ്കിലും നട്ടിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാന്നുള്ളൊരു കാര്യം ഇതിൽ കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുക്കളയ്ക്ക് മാറ്റുകൂട്ടാൻ വൈവിധ്യമാർന്ന കളക്ഷനുകളുമായി അടുക്കള ഹോം നീഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, പൂവാട്ടുപറമ്പ്, കല്ലേ, കടോടി ബിൽഡിംഗ്. ഫോൺ നമ്പർ 9744000749. ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കോവിഡിനെതിരെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മാവൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് അറിയിച്ചു. ജില്ലയിൽ ദിവസത്തിൽ 5000-ലധികം കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. രോഗബാധിതരെ ശുശ്രൂഷിക്കാനുള്ള സംവിധാനവും സജ്ജമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ജനറൽ ആശുപത്രി, ബീച്ച് ആശുപത്രി എന്നീ കോവിഡ് ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് മുടക്കല്ലൂർ, KMCT മെഡിക്കൽ കോളേജ് മണാശ്ശേരി എന്നിവിടങ്ങളിലും കോവിഡ് ആശുപത്രികൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി 18 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളില്ലാത്ത 50 വയസ്സിന് താഴെയുള്ള മറ്റു ഗുരുതരമായ രോഗങ്ങളില്ലാത്ത കോവിഡ് പോസിറ്റീവായ രോഗികളെ അതത് പ്രദേശത്തെ മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ വീടുകളിൽ ചികിത്സിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കും? നമ്മുടെ കൂടെ എന്ന മാവൂർ മീഡിയ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ 18 മെമ്പർമാർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ജഫൂർ മെമ്പറെ, ഞാനൊരു കാര്യം ചോദിക്കുന്നു. മാവൂർ പഞ്ചായത്ത് സാമ്പത്തികമായി ഒത്തിരി കടത്തിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് പഞ്ചായത്തിന്റെ അവസ്ഥ എന്നാണ് ഞങ്ങൾ അറിയുന്നത്. പഞ്ചായത്ത് കടബാധ്യതയിലല്ലേ?
ആ ഊരിൽ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നത് വെറുതെ ഒരു കള്ള പ്രചരണമാണ്. നമുക്കറിയാം ഇതുവരെ ഞാൻ മെമ്പറായിട്ട് 5 വർഷമായി, ഇതുവരെ പഞ്ചായത്തിലെ മെമ്പർമാർക്കോ പഞ്ചായത്ത് ജീവനക്കാർക്ക് ഇതുവരെ പഞ്ചായത്ത് സാലറി കൊടുക്കുന്നത് ഓണവരെ കൊടുക്കുന്നത് ഒരു വീഴ്ച 1-ാം തീയതിക്ക് അപ്പുറം ഇതുവരെ പോയിട്ടില്ല. ഇതൊക്കെ മറ്റു ചിലരുടെ 50 കഥകൾ ജനങ്ങളിൽ അറിയാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ള പ്രചരണം മാത്രമാണ്. ഇതിലങ്ങനെ സംഭവമാവില്ല. നിങ്ങൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ 11-ാം വാർഡിൽ നടത്തിയിട്ടുണ്ട്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇനിയും ബാക്കിയുണ്ടല്ലോ. അതിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വിഷയം അതേതാണ്? എന്റെ വാർഡായ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് യാതൊരു വികസനവും എത്താത്ത ഒരു മേഖലയായിരുന്നു അത്. അവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ള പരിപൂർണ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ 5 വർഷം അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇനി അവിടെയുള്ള എൻ്റെ ലക്ഷ്യം തെങ്ങിലക്കടവ് പൈപ്പ് ലൈൻ PHD റോഡിൻ്റെ പൂർത്തീകരണം ഉടനെ തന്നെ ചെയ്യും. അതിനുവേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ പണി ഈ മഴ കഴിയുന്നതോടുകൂടി ഞങ്ങൾ പണി പൂർത്തീകരിക്കും എന്നാണ് എനിക്ക് പറയാൻ. താങ്കൾ 2 തവണ ക്വാറന്റൈനിൽ പോവുകയോ 60 ദിവസത്തോളം 5 തവണ കോവിഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഒരു പഞ്ചായത്തിൽ, കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പറും ചെയ്യാത്ത കാര്യങ്ങളായതൊക്കെ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ ഒരു ഇതുണ്ടാക്കുന്നതായിട്ട് തോന്നുന്നു. അത് ശരിയാണോ? അത് എന്തിനു വേണ്ടിയിരുന്നു അതൊക്കെ? അത് നിങ്ങളുടെ വിശ്വാസം. കാരണം ഇതൊരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും എന്നെ അറിയാം. ഞാൻ ജനങ്ങളുമായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടും 2 തവണ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നതും അതോടൊപ്പം തന്നെ കോവിഡ് ടെസ്റ്റിന് 5 പ്രാവശ്യം വിധേയനാവുകയും ചെയ്തിട്ടുള്ള മെമ്പർ കൂടിയാണ് ഞാൻ. മാവൂർ ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കും? നമ്മുടെ കൂടെ ഇന്ന് മാവൂർ മീഡിയ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ മാവൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ 18 മെമ്പർമാർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ 9645368757 എന്ന നമ്പറിൽ അറിയിക്കുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.